Kodir Balshan, Mathamakalakana airport, Alsametric. Real Sambuangal Vilirpul. So I Munat Maranasabet, the Barnagai Samadichum, Bagwas Singer to the Lavada Samadich, Sami the Purtico and Nathan Barabar Samad. Atratilla Barabar Sangal, Palayalo Mumbu are treated. Atratilla Barabar Samali Purmandilla. Very Prasham Kanwala party in the last of Prashangal and Daka. Where are you in Taki the Edilla? Taki the Edilla and go to Pariadum. After the Vartagala, Madi Bangal Sustik and the Vartaga Matravan. Would you got to do a party kit? Dilla, Matarkan go to the 50 hours and Varendo. Negative do. Yangaki the Rangatur to the deal. Surrender in the light, Jilagamatil. The Jilagamatil, Bodhi Sagaka, Pankarton, the Vajados, the Prostanger, so in a parliamentary Protonate Legory Amosom, Nedakil of the Vermula, after of Yana for 2 years. Doka Palatharatilla report to Gulum. Padrinamla Kelagala to Narakanelli. Atteratulandan Tetaya, Ridigal, Tentacle Party, the Nathanangal, conduct in Tirutu. At the CPIM Elagar to Judric Idivan. Party Catermar Villarund, Kati Catermar Catholic Tetasambo, the Chudicani current. Theatre Procrea than the older party on CPIM. Other one Atteratula Iringal and the Gilmundangil, other very Herican party, Kund. Other party, Lalagal cigarette, would read the end of the Elagalu party to rage. I'm going to go to the Angles of the Potilla. ഒരു തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾക്ക് പാർട്ടി കൂട്ടുനിൽക്കില്ല. അതുകൊണ്ട് തന്നെ ആരും ഏതെങ്കിലും ഒരു കാര്യത്തിൽ പാർട്ടിയെ വലിച്ചെടുത്താൽ അത് പാർട്ടിക്ക് ബാധകമാവുകയില്ല. ലക്ഷക്കണക്കിന് ആളുകളുള്ള അനുയായികൾ ഒരു പാർട്ടിയിൽ ഏതെങ്കിലും പാർട്ടി അനുഭാവികൾ ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ പങ്കെടുത്താൽ അതിൽ പാർട്ടിക്ക് യാതൊരു പങ്കുമില്ല. അങ്ങനെ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന ഒരാൾക്കും പാർട്ടിയുടെ സംരക്ഷണം ലഭിക്കില്ല. അത് ആരായാലും ശരി പാർട്ടിയുടെ ഒരു സംരക്ഷണവും അത്തരക്കാർക്ക് ലഭിക്കില്ല. സാർ ഈ മുത്രി മരമുടക്കത്തുമായി ബന്ധപ്പെട്ട ധർമ്മണം ബന്ധം ആരോപിക്കുന്നു. അതിനെക്കുറിച്ച് അന്വേഷണം നടത്താൻ തയ്യാറാവുന്നില്ല എന്നൊരു ആരോപണമുണ്ട്. ഈ അത്തരത്തിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ, അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ, എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണം അതുമായി ബന്ധപ്പെട്ടുണ്ടാവുമോ ഈ റിപ്പോർട്ടിലെ? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പ്രതിപക്ഷ നേതാവിനുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ സമർപ്പിക്കട്ടെ. ആവശ്യമായ പരിശോധനയ്ക്ക് അദ്ദേഹം വിധേയമാക്കാൻ വേണ്ടി ബന്ധപ്പെട്ട തെളിവുകൾ കൊടുക്കട്ടെ. ഒരു പുകമറ സൃഷ്ടിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ്. ചില ആളുകളുടെ പേരെടുത്ത് പറയുന്നുണ്ട്. അത് വെച്ചാണ് ഇത്തരത്തിലൊരു ആരോപണം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. അങ്ങനെ അതൊന്നും പാർട്ടിക്ക് ബാധകമായിട്ടുള്ള കാര്യവുമല്ല, പാർട്ടി പരിശോധിക്കേണ്ട കാര്യവുമല്ല. പ്രതിപക്ഷ നേതാവിന് അങ്ങനെയുള്ള എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചീഫ് സെക്രട്ടറിക്കോ അല്ലെങ്കിൽ ഫോറസ്റ്റ് സെക്രട്ടറിക്കോ സമർപ്പിക്കട്ടെ. അവരാ കാര്യങ്ങൾ പരിശോധിച്ചോളൂ. യഥാർത്ഥ വസ്തുത കണ്ടെത്താനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെയാണ് ശ്രമിക്കേണ്ടത്. അതല്ല നാടിനൊരു പുകമറ സൃഷ്ടിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ പ്രചരണം നടത്താം എന്ന് മാത്രമേ ഉള്ളൂ. അത് ജില്ലാ സെക്രട്ടറിയാണ് പറയേണ്ടത്, സംസ്ഥാന കമ്മിറ്റി പറയേണ്ട കാര്യമല്ല. അതവർ പത്രക്കുറിപ്പ് ഇറക്കും. കോടിയേരി സഖാവ് സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരിച്ച് ഒരു വരവ് ഉണ്ടാകുമോ? ഇപ്പം ഞാനൊരു ലീവ് എടുത്ത് നിൽക്കുന്നതാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. മറ്റു കാര്യങ്ങൾ യഥാസമയം യുക്തമായ സമയത്ത് തീരുമാനിക്കും. ശരി. CPM നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട വിവാദം തൊട്ട് തിരുവനന്തപുരത്തുള്ള വി കെ മധുവിൻ്റെ അച്ചടക്ക നടപടി അടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് മറുപടി പറയുന്നതിൻ്റെ തത്സമയ സംപ്രേഷണമാണ് കണ്ടത്. കൂടുതൽ വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. ഞായറാഴ്ചകളിലെ വാരാന്ത്യ ലോക്ക്ഡൌൺ അടക്കം സംസ്ഥാനത്ത് കോവിഡ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കും. ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കാനും കടുത്ത നടപടിയുണ്ടാകും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇപ്പോൾ ചേർന്ന അവലോകന യോഗത്തിലാകും തീരുമാനം. അതേസമയം വാക്സിനേഷൻ ഊർജിതമാക്കാനും അടുത്ത മാസം അവസാനത്തോടെ എല്ലാവർക്കും ആദ്യ ഡോസ് വാക്സിൻ ഉറപ്പാക്കാനും ആരോഗ്യമന്ത്രി വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിൽ തീരുമാനമായി. മൂന്നാം തരംഗത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പിനിടെ കോവിഡ് ദേശീയ സാഹചര്യം ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിയും അടിയന്തര യോഗം വിളിച്ചു. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, ഒപ്പം കെ പി അഭിലാഷ് ദില്ലിയിൽ നിന്നും ചേരുന്നു. ആദ്യം ഉമേഷിലേക്ക്. ഉമേഷ്, ഒരു പൂർണ്ണമായ അടച്ചുപൂട്ടലേക്ക് സംസ്ഥാനം കടക്കുകയില്ല, പകരം പാർഷ്യലായിട്ടുള്ള ക്ലസ്റ്റർ നിയന്ത്രണം എന്നുള്ളൊരു സൂചനകളായിരുന്നു ഉണ്ടായിരുന്നത്. ഏകദേശം അങ്ങനെ തന്നെയുള്ളൊരു തീരുമാനത്തിലേക്ക് സർക്കാർ കടക്കുന്നു എന്നാണോ നമുക്ക് ഇപ്പോൾ വിലയിരുത്താൻ കഴിയുക? യോഗം ഇപ്പോഴും തുടരുകയാണ്. യോഗശേഷം മാത്രമേ കൃത്യമായ വിവരം പുറത്ത് ലഭിക്കുകയുള്ളൂ. എന്തായാലും നിലവിൽ ലഭിക്കുന്ന വിവരപ്രകാരം കോവിഡ് നിയന്ത്രണങ്ങൾ, നിലവിലുള്ള നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമാക്കി നടപ്പാക്കാനുള്ള ആലോചന ഭാഗം ഉണ്ടാക്കുക. അതായത് പൊതുസ്ഥലങ്ങളിൽ തിരക്ക് ഒഴിവാക്കാനുള്ള നടപടികൾ ഉണ്ടാകും. പ്രത്യേകിച്ച് വാണിജ്യ കേന്ദ്രങ്ങൾ, ചന്തകൾ, മാളുകൾ എന്നിവിടങ്ങളിൽ കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ കൃത്യമായി പരിശോധന നടക്കും. കൂടാതെ പോലീസിന്റെയും സെക്ടറൽ മജിസ്ട്രേറ്റിന്റെയും ഭാഗത്തുള്ള പരിശോധനകൾ അത് ശക്തമാക്കാനും നിർദ്ദേശം നൽകിയേക്കും. എന്തായാലും യോഗം എപ്പോഴും തുടരുകയാണ്. രാവിലെയായിരുന്നു ആരോഗ്യമന്ത്രിയും ബന്ധപ്പെട്ടുള്ള അടിയന്തര യോഗം. ഈ യോഗത്തിൽ സംസ്ഥാനത്ത് കോവിഡ് പരിശോധന വലിയ രീതിയിൽ വ്യാപകമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ ഒരു പ്രദേശത്ത് ഒരു പൊതുചടങ്ങിൽ പങ്കെടുക്കുന്ന ഒരാൾ കോവിഡ് പോസിറ്റീവ് ആയാൽ ആ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരെയും, അതായത് രോഗലക്ഷണമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ആ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരെയും പരിശോധിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുകൂടാതെ കോൺടാക്റ്റിൽ വരുന്ന, അതായത് ഒരു കോവിഡ് രോഗിയുമായി കോൺടാക്റ്റിൽ വരുന്ന എല്ലാവരെയും പരിശോധിക്കാൻ നിർദ്ദേശമുണ്ട്. നേരത്തെ അത് രോഗലക്ഷണങ്ങൾ ഉള്ളവരെ മാത്രമായിരുന്നു. ഇത്തരത്തിൽ പരിശോധനകൾ പ്രതിദിനം 2 ലക്ഷത്തോളമായി വർദ്ധിപ്പിക്കാനാണ് ആലോചന. 4 ആഴ്ച വരുന്ന 4 ആഴ്ച അതീവ ഗൗരവത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നും അടിസ്ഥാനപരമായ ആരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തണമെന്നുള്ള നിർദ്ദേശവും ആരോഗ്യമന്ത്രിയുടെ യോഗത്തിൽ ഉണ്ടായി. എന്തായാലും അവലോകന യോഗശേഷം നിയന്ത്രണങ്ങൾ ഏത് രീതിയിൽ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കും. ഉമേഷ്, വിവരങ്ങൾ തിരുവനന്തപുരത്ത് നൽകുമ്പോൾ കെ പി അഭിലാഷും ദില്ലിയിൽ നിന്ന് ചേരുന്നു. അഭിലാഷ്, ദേശീയ സാഹചര്യം ചർച്ച ചെയ്യാനുള്ള അടിയന്തര യോഗം അത് ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? നിർണായകമായ വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും തീരുമാനങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്? അപർണ, ക്യാബിനറ്റ് സെക്രട്ടറി, നീതി ആയോഗിലെ ഉദ്യോഗസ്ഥർ, ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുടെ യോഗമാണ് പ്രധാനമന്ത്രി വിളിച്ചു ചേർത്തിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ യോഗം ആരംഭിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. നിലവിലെ രാജ്യത്തെ കോവിഡ് സാഹചര്യം, വാക്സിനേഷൻ പ്രക്രിയ എത്രത്തോളം ഊർജിതമായി നടക്കുന്നുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. അതോടൊപ്പം കേരളത്തിൽ ഓണാഘോഷത്തിന് ശേഷം രോഗവ്യാപനത്തിനുള്ള സാധ്യത പറയുന്നത് പോലെ തന്നെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും രോഗവ്യാപനം തുടരുന്ന പശ്ചാത്തലമുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒക്ടോബർ മാസത്തോടുകൂടി കോവിഡിന്റെ 3ാം തരംഗത്തിനുള്ള സാധ്യത മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഒക്ടോബർ അവസാനത്തോടുകൂടി കോവിഡ് വ്യാപനം ഉച്ചസ്ഥായിയിലേക്ക് എത്തും എന്നും സൂചനകളുണ്ട്. കുട്ടികൾക്ക് അടക്കം രോഗവ്യാപനം വർദ്ധിക്കുവാനുള്ള സാധ്യതയും ആണ് ഈ റിപ്പോർട്ടിൽ ഉള്ളത്. ഇത്തരം സാഹചര്യങ്ങൾ, അതോടൊപ്പം തന്നെ പുതിയ വാക്സിൻ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ mRNA വാക്സിന്റെ ആദ്യഘട്ട ട്രയൽ വിജയകരമെന്ന വിദഗ്ധ സമിതി വിലയിരുത്തിയിട്ടുണ്ട്. 2-3 ഘട്ട ട്രയലിന് ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ mRNA വാക്സിനാണ് ജെന്നോവയുടേത്. ഇത്തരത്തിൽ പുതിയ വാക്സിനുകളുടെ പരീക്ഷണ ഘട്ടങ്ങൾ ഇതുവരെ എത്തിയിട്ടുണ്ട്. കുട്ടികൾക്ക് വാക്സിൻ എപ്രകാരം നൽകാൻ സാധിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ച ചെയ്യും എന്നാണ് ലഭിക്കുന്ന വിവരം. കെ പി അഭിലാഷ്, ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകി. കോവിഡ് 3ാം തരംഗമുണ്ടായാൽ നേരിടാൻ കേരളം സജ്ജമാണെന്ന് മുഖ്യമന്ത്രി. കുട്ടികൾക്ക് രോഗബാധയുണ്ടായാൽ അതും നേരിടാൻ സജ്ജമാണ്. കുറച്ചുകാലം കൂടി കോവിഡ് നമുക്കൊപ്പം ഉണ്ടാകുമെന്നത് മുന്നിൽ കണ്ട് ആരോഗ്യ സംവിധാനങ്ങൾ വിപുലീകരിക്കാനാണ് ശ്രമം. ജനസംഖ്യ അനുപാതം നോക്കിയാൽ ഏറ്റവും കുറവ് രോഗം ബാധിച്ചത് കേരളത്തിലാണ്. അതിനർത്ഥം കൂടുതൽ പേർക്ക് ഇനിയും രോഗം വരാനുള്ള സാധ്യതയുണ്ടെന്നാണെന്ന് കണ്ണൂരിൽ വിവിധ ആരോഗ്യ പദ്ധതികൾ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. 2 ഡോസ് കോവിഷീൽഡ് വാക്സിൻ സ്വീകരിക്കുന്നതിനിടയിൽ ഇടവേളയായി 84 ദിവസം നിശ്ചയിച്ചത് എന്തുകൊണ്ടാണെന്ന് ഹൈക്കോടതി. ഇടവേള നിശ്ചയിച്ചത് വാക്സിന്റെ ഫലപ്രാപ്തിയുമായി ബന്ധപ്പെട്ടാണോ അതോ ലഭ്യതയുമായി ബന്ധപ്പെട്ടാണോ എന്നറിയിക്കാൻ കേന്ദ്ര സർക്കാർ കോടതി നിർദ്ദേശം നൽകി. ജീവനക്കാർക്ക് ആദ്യ ഡോസ് വാക്സിൻ നൽകി 84 ദിവസം തികയുന്നതിന് മുൻപ് 2ാം ഡോസ് നൽകാൻ അനുമതി തേടിയുള്ള കിറ്റക്സിന്റെ ഹർജിയിലാണ് ഹൈക്കോടതി നിർദ്ദേശം. ഹർജി പരിഗണിക്കുന്നത് വ്യാഴാഴ്ചയിലേക്ക് മാറ്റി. രാജ്യത്തെല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോളോ 24/7 ഈ ദൌത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. Kendra Mandri Narayan Rane Arstilai. Maharashtra police are Narayan Rane Arstilai. Maharashtra Mukhyamantri Uddhav Thackeray Paramshatine Perilana Narabadi. Uddhav Thackeray Tallumairunu enna Prastavanayilana arrest. വിവരങ്ങളുമായി കെപി അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, അസാധാരണമായിട്ടുള്ള ഒരു സംഭവം, സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങളും കോൺഫ്ലിക്റ്റുകളും ഉണ്ടാകുമെന്നതിൽ തർക്കമില്ല. ഇത് സംഭവം എപ്പോഴാണ്, ഏത് രീതിയിലുള്ള പ്രതികരണങ്ങളാണ് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് കേന്ദ്ര വൃത്തങ്ങളുടെ ഭാഗത്തു നിന്ന്? അപർണ, കേന്ദ്രമന്ത്രിയുടെ അറസ്റ്റ് സംബന്ധിച്ച സ്ഥിരീകരണം ഇപ്പോൾ മഹാരാഷ്ട്ര പോലീസ് നൽകിയിട്ടില്ല. എന്തായാലും കേന്ദ്രമന്ത്രി ഇപ്പോൾ മഹാരാഷ്ട്ര പോലീസിന്റെ കസ്റ്റഡിയിലാണ് എന്നത് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കും. മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെക്കെതിരെ നടത്തിയ കരണത്തടി പരാമർശത്തെ തുടർന്നാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ശിവസേന പ്രവർത്തകരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നാസിക് പോലീസ് റാണയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. അതേസമയം അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് റാണെ മുംബൈ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. റായ്ഗഡിൽ നടന്ന ജൻ ആശീർവാദ് യാത്രയിലായിരുന്നു വിവാദമായ പരാമർശം നാരായൺ റാണെ നടത്തിയത്. ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യദിനത്തോട് അനുബന്ധിച്ച് നടത്തിയ അഭിസംബോധനയ്ക്കിടെ സ്വാതന്ത്ര്യം ലഭിച്ച വർഷം മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ മറന്നുപോയി എന്നും പ്രസംഗമധ്യേ ഇക്കാര്യം അദ്ദേഹം സഹായികളോട് ചോദിച്ചു എന്നുമായിരുന്നു ജന ആശീർവാദ് യാത്രയിൽ നാരായൺ റാണെ പറഞ്ഞത്. ആ സമയത്ത് താൻ വേദിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഉദ്ധവ് താക്കറെയുടെ കരണത്ത് അടിച്ചേനെ എന്ന തരത്തിൽ കൂടി അദ്ദേഹം പ്രസംഗത്തിൽ പറയുകയുണ്ടായി. ഇത് വലിയ തോതിൽ വിവാദം സൃഷ്ടിക്കുകയും ഈ പരാമർശത്തെ തുടർന്ന് ബിജെപി ശിവസേന പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടാവുകയും ചെയ്തിരുന്നു. ശിവസേന പ്രവർത്തകർ നാരായൺ റാണയുടെ വസതിയിലേക്ക് അടക്കം പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുകയും അത് സംഘർഷത്തിൽ കലാശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നത്. അതോടൊപ്പം തന്നെ ബിജെപി നേതാക്കളിൽ ചിലരും ഇത് നാരായൺ റാണയുടെ വ്യക്തിപരമായ പരാമർശമാണ് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ പോലീസിന്റെ നടപടിക്കെതിരെ ബിജെപി രംഗത്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിലല്ല മഹാരാഷ്ട്ര പോലീസ് അദ്ദേഹത്തോട് പെരുമാറിയത് എന്നും കൊലയാളികളെ കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് റാണയെ കസ്റ്റഡിയിലെടുത്തത് എന്നതും ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ബിജെപി ഉന്നയിക്കുന്നുണ്ട്. അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. തൃക്കാക്കര നഗരസഭയിലെ പണക്കിഴി വിവാദത്തിൽ എറണാകുളം DCC തെളിവെടുപ്പ് നടത്തുകയാണ്. DCC വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന് മുൻപിൽ നഗരസഭാ ചെയർപേഴ്സൺ അജിത തങ്കപ്പൻ മൊഴി നൽകി. കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ടെന്നും പാർട്ടി തീരുമാനിക്കട്ടെ എന്നും അജിത തങ്കപ്പൻ പറഞ്ഞു. CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചിട്ടില്ല എന്നും അവർ വ്യക്തമാക്കി. പാർട്ടിനോട് ഞാൻ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആദ്യം പറഞ്ഞ അതേ നിലപാട് തന്നെ എനിക്ക് പാർട്ടിനോടും പറയാനുള്ളത്. അത് വിശദമായിട്ട് പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി പാർട്ടി അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ എന്താണെന്നുള്ളത്. അത്രയുള്ളൂ, എനിക്ക് വേറൊന്നും പറയാനില്ല ഇതിൻ്റെ അകത്ത്. അപ്പൊ അത് ഞാൻ പാർട്ടിനോട് വിശദമായിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേർന്നു. അനീഷ്, നേരത്തെ പറഞ്ഞ അതേ നിലപാടിൽ തന്നെ താൻ ഉറച്ചു നിൽക്കുകയാണെന്ന് ചെയർപേഴ്സൺ ആവർത്തിക്കുന്നു. അതായത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, പണം നൽകിയിട്ടില്ല എന്ന്. അത് തന്നെ ഏത് രീതിയിലാണ് ഈ തെളിവെടുപ്പ് നടക്കുന്നത്? അപർണ, മുഹമ്മദ് ഷിയാസ് കമ്മീഷന് മുമ്പാകെ ചെയർപേഴ്സണും ഒപ്പം നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുമാണ് ഹാജരായത്. അവർ വിശദമായ മൊഴി നൽകുകയും ചെയ്തിരുന്നു. താൻ ആദ്യം പറഞ്ഞ അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് കമ്മീഷന് മുന്നിലും ചെയർപേഴ്സൺ അജിത തങ്കം പറഞ്ഞിരിക്കുന്നത് എന്നാണ് അവർ മൊഴി നൽകിയ ശേഷം പറയുന്നത്. അതായത് തനിക്ക് കൃത്യമായി ബന്ധപ്പെട്ട് യാതൊരു പങ്കുമില്ല, ഇത്തരത്തിലൊരു പണവിതരണം നടന്നിട്ടുമില്ല എന്നാണ് അവർ വ്യക്തമാക്കിയത്. എന്നാൽ കോൺഗ്രസിനുള്ളിലെ തന്നെ കൗൺസിലർമാർ ഇത്തരത്തിൽ പണം വാങ്ങിയിരുന്നു, അത് തിരിച്ചു നൽകിയിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതിന് കൃത്യമായൊരു മറുപടി പറയാൻ അവർ തയ്യാറാവുകയും ചെയ്തില്ല. എന്തായാലും വളരെ വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അറിയിച്ചിരിക്കുന്നത്. ഇന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരിൽ നിന്നും മൊഴിയെടുക്കും, പിന്നീട് കൗൺസിലർമാരിൽ നിന്നുള്ള മൊഴിയെടുപ്പും പൂർത്തിയാവും. അതിനുശേഷമാവും ഏത് തരത്തിലുള്ള നടപടികൾ വേണമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തുക. എന്തായാലും ഈ ഘട്ടത്തിൽ കോൺഗ്രസ് ഒരു രാഷ്ട്രീയ ആരോപണം എന്ന രീതിയിൽ തന്നെയാണ് ഈ വിവാദത്തെ കണ്ടിരുന്നത്. പക്ഷേ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരിൽ നിന്നും വിശദമായ മൊഴി ലഭിക്കുന്നതോടുകൂടി ഇക്കാര്യത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിരുന്നോ എന്ന ഒരു നിഗമനത്തിലേക്ക് പാർട്ടി എത്തും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും വലിയ പ്രക്ഷോഭങ്ങൾ തന്നെയാണ് നഗരസഭയ്ക്ക് മുന്നിൽ നടക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു നടപടിയെടുക്കാൻ കോൺഗ്രസ് നിർബന്ധിതരാകും എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ കണക്കുകൂട്ടൽ. അപർണ, MS അനീഷ് കുമാർ വിവരങ്ങൾ നൽകിയത്. ഒളിമ്പ്യനും ഇന്ത്യൻ ഫുട്ബോൾ ടീം മുൻ നായകനുമായ O. ചന്ദ്രശേഖരൻ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. ദീർഘനാളായി രോഗബാധിതനായിരുന്നു. 1960 റോം ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഫുട്ബോൾ ടീം അംഗമായിരുന്നു O. ചന്ദ്രശേഖരൻ. വിവരങ്ങളുമായി ഡാനിപ്പോൾ ചേർന്നു. ഡാനി, ദീർഘകാലമായ രോഗാവസ്ഥയിലായിരുന്നു അദ്ദേഹം. ആദ്യം എപ്പോഴാണ് ഉണ്ടായത്? അപർണ, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ആദ്യം സംഭവിച്ചത്. അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദീർഘനാളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. മറവി രോഗത്തിന് അടിപ്പെട്ടിരുന്നു അദ്ദേഹം. നാളായി കൊച്ചിയിലെ മകന്റെ വസതിയിൽ, ഇവിടെ കലൂർ SRM റോഡിലുള്ള മകന്റെ വസതിയിലായിരുന്നു അദ്ദേഹം കഴിഞ്ഞിരുന്നത്. ഇവിടെ വെച്ചാണ്, വീട്ടിൽ വെച്ചാണ് മരണം സംഭവിക്കുകയും ചെയ്തതിനു ശേഷം ഇപ്പോൾ മൃതദേഹം എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിദേശത്തുള്ള മകൻ അടക്കമുള്ളവർ എത്തിച്ചേരാനുണ്ട്. ഇവരെത്തിച്ചേർന്നതിന് ശേഷം 2 ദിവസം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 2 ദിവസത്തിന് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ ഫുട്ബോൾ ടീമിലെ അംഗമായിരുന്നു ഒ ചന്ദ്രശേഖരൻ. ദീർഘകാലം അദ്ദേഹം രാജ്യത്തെ പ്രതിനിധീകരിച്ചിരുന്നു. അതുമാത്രവുമല്ല 1962 ജക്കാർത്ത ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ഇന്ത്യൻ ടീമിൽ അംഗമായിരുന്നു ചന്ദ്രശേഖരൻ. അദ്ദേഹം ഇന്ത്യൻ ടീമിന്റെ ഒരു സുവർണകാലം അനുസ്മരിക്കുന്ന ആ ഒരു കാലഘട്ടത്തെ പ്രതികരിച്ചിരുന്നു. ചുനിക്കാവ് സ്വാമിക്കൊപ്പമുള്ള കൽക്കട്ടയിലെ പ്രതിഭാധനർക്കൊപ്പം അദ്ദേഹം കളിച്ചിരുന്നു. 1963 നടന്ന ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ്, അതായത് സന്തോഷ് ട്രോഫി നമ്മൾ വിശേഷിപ്പിക്കുന്ന സന്തോഷ് ട്രോഫിയിൽ മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി അദ്ദേഹം നായകനാവുകയും ട്രോഫി ഏറ്റുവാങ്ങുകയും ചെയ്തിരുന്നു. മഹാരാജാസിൽ, എറണാകുളം മഹാരാജാസിൽ 54 അദ്ദേഹം കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കായിക ജീവിതം ആരംഭിക്കുന്നത്. തുടർന്നായിരുന്നു പടിപടിയായി അദ്ദേഹം പല ടീമുകളിലൂടെ കളിക്കും. യൂണിവേഴ്സിറ്റി ടീമിലും അതോടൊപ്പം തന്നെ അന്നത്തെ തിരുക്കൊച്ചി ടീമുകളിലും കളിച്ചു. പിന്നീട് അദ്ദേഹം 55 കാൽടെക്സ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും പിന്നീട് അദ്ദേഹം മഹാരാഷ്ട്രയും അതോടൊപ്പം തന്നെ രാജ്യത്തെയും തന്നെ പ്രതിനിധീകരിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം ഒരു കായിക താരമായി മാറുകയും ചെയ്തത്. ഒളിമ്പ്യൻ ഒ ചന്ദ്രശേഖരൻ ഓർമ്മയായിരിക്കുന്നു. ഡാനിപോളാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്. പ്രൊഫസർ ഓംചേരി എൻ എൻ പിള്ളയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം. ഓംചേരിയുടെ ഓർമ്മക്കുറിപ്പുകളായ ആകസ്മികം എന്ന കൃതിയാണ് പുരസ്കാരത്തിന് അർഹമായത്. 1 ലക്ഷം രൂപയും മംഗളപത്രവും ഫലകവും സമ്മാനമായി ലഭിക്കും. കോട്ടയം ജില്ലയിലെ വൈക്കം സ്വദേശിയാണ് 97-കാരനായ ഓംചേരി. 2010 സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പുരസ്കാര ലബ്ധിയിലേറെ സന്തോഷമുണ്ടെന്ന് ഓംചേരി News18നോട് പറഞ്ഞു. ആകസ്മികം ഓംചേരിയുടെ ഓർമ്മക്കുറിപ്പുകളും എന്ന എന്റെ ആത്മകഥാ സ്വാർത്ഥ്യമുള്ള പുസ്തകത്തിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടിയിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് താജിക്കിസ്ഥാനിലെത്തിച്ച 78 പേരുമായി എയർ ഇന്ത്യ വിമാനം ഡൽഹിയിലെത്തി. മലയാളിയായ കന്യാസ്ത്രീ തെരേസ ഉൾപ്പെടെ 25 ഇന്ത്യക്കാരും അഫ്ഗാൻ, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ് സംഘത്തിൽ. അഫ്ഗാനിൽ നിന്നെത്തിച്ച സിഖ് മതഗ്രന്ഥമായ ഗുരുഗ്രന്ഥ സാഹിബിന്റെ പകർപ്പ് കേന്ദ്രമന്ത്രിമാർ ഏറ്റുവാങ്ങി. അഫ്ഗാനിസ്ഥാനിൽ സ്ഥിതിഗതികൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച ചെയ്തു. അഫ്ഗാൻ വിഷയം ചർച്ച ചെയ്യുന്നതിനുള്ള UN മനുഷ്യാവകാശ കമ്മീഷൻ യോഗവും തുടരുകയാണ്. നിർണായക G7 ഉച്ചകോടിയും ഇന്ന് ചേരും. പഞ്ചാബ് കോൺഗ്രസിൽ കല്ലുകടി തുടരുന്നു. മുഖ്യമന്ത്രി അമരീന്ദർ സിംഗിനെ മാറ്റണമെന്ന് മന്ത്രിമാർ ഉൾപ്പെടെ ഒരു വിഭാഗം ആവശ്യപ്പെട്ടു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി 5 നേതാക്കൾ സോണിയാഗാന്ധിയെ കാണും. അമരീന്ദർ സിംഗിനെ മാറ്റിയില്ലെങ്കിൽ കോൺഗ്രസ് രക്ഷപ്പെടില്ലെന്ന് ഇവർ പറഞ്ഞു. മന്ത്രിമാരായ തൃപ്ത് ബജ്വ, സുഖ്വീന്ദർ സിംഗ് രൺധാവ, സുഖ്വീന്ദർ സിംഗ് സർക്കറിയ, സരൺജിത്ത് ചാനി എന്നിവർക്ക് പുറമെ MLA പർഗത് സിംഗറും കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും. ਨਾ ਸਾਨੂੰ ਮਿਨਿਸਟਰੀ ਦੀ ਲਾਲਚ ਆ, ਨਾ ਸਾਨੂੰ ਸਾਡੀ ਮਿਨਿਸਟਰੀ ਜਾਣ ਦਾ ਕੋਈ ਡਰ ਆ. ਸਾਨੂੰ ਪੰਜਾਬ ਦੇ ਤੇ ਜਿਹੜੇ ਲੋਕਾਂ ਨਾਲ ਵਾਅਦੇ ਕਾਂਗਰਸ ਲਈ ਅਸੀਂ ਕਰਕੇ ਆਏ ਆ, ਸਾਡੀ ਅੱਜ ਗੱਲ ਉਹਨਾਂ ਮੁੱਦਿਆਂ ਤੇ ਆ. ਸਾਡੀ 10 ਵਜੇ ਤੋਂ ਮੀਟਿੰਗ ਚੱਲ ਰਹੀ ਹੈ. ਤੁਹਾਡੇ ਸਾਹਮਣੇ MLA ਆ ਵੀ ਰਹੇ ਨੇ ਤੇ MLA ਜਾ ਵੀ ਰਹੇ ਨੇ. ਇਹ ਗਿਣਤੀ ਅਸੀਂ ਦਿੱਲੀ ਦੱਸਾਂਗੇ. ਉੱਥੇ ਜਾ ਕੇ 5 ਆਦਮੀਆਂ ਨੂੰ ਸਾਨੂੰ ਆਥੋਰਾਈਜ਼ ਕੀਤਾ. ਉਹ ਅਸੀਂ ਜਾ ਰਹੇ ਹਾਂ ਔਰ ਉਹ ਗੱਲ ਕਰ ਔਰ ਅੱਜ ਹੀ ਜਾ ਰਹੇ ਹਾਂ. ISRO ഗൂഢാലോചന കേസിൽ സിബി മാത്യൂസിന് മുൻകൂർ ജാമ്യം. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചാൽ കേസ് അന്വേഷണത്തെ ബാധിക്കുമെന്ന CBIയുടെ വാദം കോടതി തള്ളി. അരുവിക്കരയിൽ G. സ്റ്റീഫനെ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VK. മധുവിനെതിരെ നടപടിയുണ്ടാകും. മധുവിനെ തരം താഴ്ത്താനാണ് അന്വേഷണ കമ്മീഷൻ ശുപാർശ. നടപടി തീരുമാനിക്കാൻ വെള്ളിയാഴ്ച CPIM ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും ചേരും. പൊളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ സെക്രട്ടറി യോഗമാണ് മധുവിനെതിരെ അന്വേഷണ കമ്മീഷനെ തീരുമാനിച്ചത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ C. ജയൻ ബാബു, C. അജയകുമാർ, KC. വിക്രമൻ എന്നിവരായിരുന്നു അന്വേഷണ സമിതി അംഗങ്ങൾ. മധുവിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടായെന്നും നടപടി വേണമെന്നും കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടുണ്ടെന്നാണ് സൂചന. വെള്ളിയാഴ്ചത്തെ യോഗത്തിൽ പാർട്ടി ആക്ടിംഗ് സെക്രട്ടറി A. വിജയരാഘവൻ പങ്കെടുക്കും. അരുവിക്കരയിലേക്ക് സ്ഥാനാർത്ഥിയായി CPM ജില്ലാ സെക്രട്ടേറിയറ്റ് ആദ്യം നിർദ്ദേശിച്ചത് VK. മധുവിനെയായിരുന്നു. പിന്നീട് സംസ്ഥാന നേതൃത്വം G. സ്റ്റീഫനെ തീരുമാനിച്ചു. സാമുദായിക സമവാക്യങ്ങൾ പരിഗണിച്ചായിരുന്നു നീക്കം. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ആദ്യഘട്ടം മുതൽ VK. മധു വിട്ടുനിന്നു. കോടിയേരി ബാലകൃഷ്ണന്റെ നേരിട്ടുള്ള ഇടപെടലും ഫലം കണ്ടില്ല. മണ്ഡലം കമ്മിറ്റിക്കും മധുവിന്റെ പ്രവർത്തനത്തിൽ അതൃപ്തിയുണ്ടായിരുന്നു. CPM ഏരിയ സെക്രട്ടറി ഷൗക്കത്ത് അലി മധുവിനെതിരെ പാർട്ടിക്ക് പരാതിയും നൽകി. ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലും മധുവിന്റെ നിസ്സഹകരണം ചൂണ്ടിക്കാട്ടി. എന്നാൽ പ്രധാന നേതാവായ മധുവിനെതിരെ കടുത്ത നടപടിയെടുക്കുന്ന കാര്യത്തിൽ ജില്ലാ നേതൃത്വത്തിൽ ഭിന്നാഭിപ്രായവും ശക്തമാണ്. വിവേരൻ, News18 തിരുവനന്തപുരം. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.